Hello friends, ellavarkum Motogeek inde pudhiya video like swagatham. Appo nammude indathe video ennu parayanale nammude bikers nodiyulla video aanu. Actually nammude Thrissur town illulla korche helmet and bike accessories inde showroom ala parichayapadna oru video series aayittanu njan vannittullathu. Actually, നാലോ അഞ്ചോ ഷോറൂമുകൾ പരിചയപ്പെടുത്തണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ആദ്യത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആദ്യത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ പൂങ്കുന്നത്തുള്ള നമ്മുടെ ബാൻഡോസ് വെച്ചിട്ടാണ്. അപ്പോൾ ഇതായി കാണുന്നതാണ് നമ്മുടെ ബാൻഡോസ് എന്ന് പറഞ്ഞ ഷോറൂം. അത്യാവശ്യം നല്ല കാർ പാർക്കിംഗ് സൗകര്യവും അതുപോലെ തന്നെ ബൈക്കിനൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെയുള്ള ഒരു അടിപൊളി ഷോപ്പാണിത്. ആക്ച്വലി നല്ല രസമായിട്ട് തന്നെ അവർ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുള്ളൊരു ഷോപ്പാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഷോറൂമാണ്. ആക്ച്വലി ഇത് നമ്മുടെ പൂങ്കുന്ന സെൻറ്ററിൽ തന്നെയാണ്. നമ്മുടെ കല്യാണിൻ്റെ കോർപ്പറേറ്റ് ഓഫീസ് ഉണ്ടാവും. നിങ്ങൾ കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ കോർപ്പറേറ്റ് ഓഫീസാണ് ആ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഏകദേശം അടുത്തായിട്ടാണ് വരിക. ആക്ച്വലി ഗൂഗിൾ മാപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ, ഗൂഗിൾ മാപ്പിൽ ബാൻഡോസ് എന്ന് പറഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നതാണ്. നല്ല അടിപൊളി ലോഗോ ആണ് അവരുടെ. ഇപ്പം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാം, ബാൻഡോസ് പിറ്റ്സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ലിവിംഗ് ഫോർ മോട്ടോർ സ്പോർട്സ് എന്ന് പറഞ്ഞിട്ടുള്ള അടിപൊളി ലോഗോ ഒക്കെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല രസമായിട്ടുള്ളൊരു എക്സ്റ്റീരിയറും നല്ല ആംബിയൻസ് ഒക്കെ ഉള്ളൊരു മോട്ടോറിംഗ് അല്ലെങ്കിൽ മോട്ടോർ ആക്സസറീസ് ലഭിക്കുന്ന ഒരു ഷോറൂമാണ് നമ്മുടെ ബാൻഡോസ് ഷോറൂം. അപ്പോൾ നമുക്കിനി ഷോറൂമിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇവിടുത്തെ ഉള്ളിലത്തെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവർക്ക് ഒരുപാട് ആക്സസറീസും അതുപോലെ ഹെൽമെറ്റിലൊക്കെ ഒരുപാട് വെറൈറ്റി ഹെൽമെറ്റുകളും അതുപോലെ തന്നെ നമ്മുടെ റൈഡിങ് ജാക്കറ്റുകൾ, ഗിയേഴ്സ്, പിന്നെ ഒരുപാട് ആക്സസറീസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഷോറൂമിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അടുത്ത വിശേഷങ്ങളിലേക്ക് കടക്കാം. കൊറോണ ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ കൊറോണ പ്രോട്ടോകോൾസ് ഒക്കെ ഉണ്ട്. നമുക്ക് സാനിറ്റൈസർ, നമ്മൾ കയറി വരുമ്പോൾ സാനിറ്റൈസർ, അതുപോലെ നമ്മുടെ പേര്, ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ കൂടെ എഴുതി കൊടുക്കണം. അത് ഇപ്പോൾ കൊറോണ പ്രോട്ടോകോളാണ്, ഞാൻ ഓൾറെഡി എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും എഴുതുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ ഷോറൂമിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. നല്ല അടിപൊളിയായിട്ട് ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ ചെയ്തിട്ടുള്ളൊരു അടിപൊളി ഷോപ്പ് തന്നെ ഉണ്ടാവും ഈ ബാൻഡോസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ നോക്കി കഴിഞ്ഞാൽ പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റി ഹെൽമെറ്റുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഒരുപാട് ഹെൽമെറ്റ്സിന് ആക്ച്വലി എന്താ പറയുക, വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. ശരിക്കും വില കുറവ് ചിലപ്പോൾ എനിക്കറിയില്ല എത്രത്തോളം ഉണ്ടെന്നുള്ളത്. പക്ഷേ ഇവിടെ നമുക്ക് ഒരുപാട് ഹെൽമെറ്റുകളുടെ മോഡൽസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ടുണ്ട്. ഒരുവിധപ്പെട്ട എല്ലാ ഷോ കമ്പനികളുടെയും ഹെൽമെറ്റുകളുടെ ഡിസ്പ്ലേ നമുക്കിവിടെ അവൈലബിൾ ആണ്. അത് തന്നെയാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നതും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു ഷോപ്പിൽ നമുക്ക് ഏതെങ്കിലും നമുക്ക് സെയിൽസ് മാനെ നമുക്ക് ഒന്ന് പരിചയപ്പെട്ടിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ സെയിൽസ് നമ്മുടെ ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ നിന്ന് പരിചയപ്പെടാം. പേര് പറയാം. പേര് ഡൊമിനിക്. ഡൊമിനിക് അല്ലേ? സ്ഥലം സ്ഥലത്തന്നെ കാഞ്ഞാണി. കാഞ്ഞാണി അല്ലേ? ഇവിടെ എത്ര ആളായി? ഇവിടെ ഒരു ഒന്നര വർഷമായി. ഇവിടെ ഉണ്ട്. സെയിൽസ് തന്നെയാണോ? സെയിൽസ് തന്നെയാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മളിവിടെ ഒരുപാട് നമ്മുടെ ആക്സറീസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഹെൽമെറ്റ് ഒന്നും തുടങ്ങാം. ഇത്രയും വെറൈറ്റി കളക്ഷൻസ് ഉള്ള ഹെൽമെറ്റുകളും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാട് ഡിസ്പ്ലേ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതെ അതെ. പക്ഷേ ഇവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു എക്സ്റ്റീരിയറും അല്ലെങ്കിൽ ഇൻറ്റീരിയറിൽ കയറുന്ന സമയത്ത് നമുക്കൊരു പേടിയുണ്ടാവും. പ്രൈസിങ് നമുക്കൊരു 800 ആ റേഞ്ച് തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. നമുക്ക് 800 to 35K 40,000 ആ റേഞ്ച് വരെ ഹെൽമെറ്റ്സ് നമുക്ക് ഉണ്ട്. ബ്രാൻഡുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന നമുക്ക് വെഗ സ്റ്റഡ്സ്, പിന്നെ സ്റ്റീൽ ബേഡ്, ആ ഒരു ബ്രാൻഡ് തൊട്ട് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഹൈ എൻഡ് എന്ന് പറയുമ്പോൾ AGV, എയറോ, ബെല്ല് ആ ഒരു ബ്രാൻഡുകളും ചെയ്യുന്നുണ്ട്. AGV യുടെ ഒരു നമുക്ക് K1, K3, K5 വരെയുള്ള മോഡൽസ് നമുക്ക് ഉണ്ട്. AGV സ്റ്റാർട്ടിങ് വരെ ഒരു 15,500 ഒക്കെ സ്റ്റാർട്ടിങ് വരാം. പി മോഡലൊക്കെ 20,000 പുതിയ ഗ്രാഫിക്സ് ആണ്, ഡ്രീം ടൈം എന്ന് പറഞ്ഞ ഗ്രാഫിക്സ് വരാം. അതൊക്കെ ഒരു K3 ഒരു 25K ആ റേഞ്ച് ഒക്കെ നമുക്ക് വരാം. അവൈലബിൾ ആയിട്ട് എല്ലാ മോഡൽസ് നമുക്കുണ്ട്. AGV K5 എന്ന് പറഞ്ഞ മോഡൽ ഇതാ വരാം. പിന്നെ എയറോ എന്ന് പറഞ്ഞ ബ്രാൻഡ് നമ്മൾ ചെയ്യുന്നുണ്ട്. എയറോ ഉണ്ട്, ബെല്ലിന്റെ ഹെൽമെറ്റ് വരുന്നുണ്ട്, LS2 പ്രീമിയം മോഡൽസ് ആയിട്ടുള്ള സ്റ്റോം ഇതൊക്കെ വരുന്നുണ്ട്. സോമൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ്
ഷോ ഹെൽമെറ്റ് ആണ് മെയിൻ ആയിട്ട് ഫാൻസി ലൈറ്റ് വർക്കിംഗ് ആയിട്ട് ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ ബാറ്ററി ഇട്ടിട്ടില്ല നോർമൽ ഒരു ഫാൻസി ഹെൽമെറ്റ് ആണ് ജസ്റ്റ് കാണാനുള്ള ഒരു ഓപ്പൺ ആവാലും എക്സർസൈസ് ആണ് ഫുൾ ഫേസ് ഹെൽമെറ്റ് ഉപയോഗിക്കണം. ലേഡീസിന്റെ ഹെൽമെറ്റ് ഇപ്പൊ ഈ കളക്ഷൻ ഒക്കെ വരാം. വെഗയില് വരുന്നുണ്ട്, ഷട്ടിലുണ്ട്. വെഗയുടെ വെറുവ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രാഫിക്സിലാണ് കൂടുതൽ ലേഡീസ് നോക്കാറുള്ളത്. ഇതിന്റെ എല്ലാ കളേഴ്സും എല്ലാ ഗ്രാഫിക്സും നമുക്ക് ഇപ്പൊ ഉണ്ട്, അവൈലബിൾ ആണ് എല്ലാതും. പിന്നെ തന്നെ വെഗ മാത്രല്ല, ടി എച്ച് എച്ചിന്റെ ഉണ്ട്, ഷട്സിന്റെ വരുന്നുണ്ട്, ഷട്സിന്റെ നല്ല കളക്ഷൻ ഉണ്ട്. പിന്നെ ബുള്ളറ്റിനൊക്കെ എൻഫീൽഡിനൊക്കെ ചേർന്നൊരു വെഗയുടെ വൈസറുള്ള ഹെൽമെറ്റുകളുണ്ട്. പിന്നെ എക്സോറിന്റെ ഒരു കാർബൺ ഫൈബർ ഷെല്ലുള്ള ഹെൽമെറ്റ് വരുന്നുണ്ട്, റെട്രോൾക്ക് ഇടാനായിട്ട് ഒരു നല്ല ഹെൽമെറ്റ് തന്നെയാണ്. എക്സോറിന്റെ ഉണ്ട്, കിഡ്സിന്റെ ഹെൽമെറ്റുകൾ ഇവിടെ തന്നെ ഉണ്ട്. വെഗയുടെ ഷട്സിന്റെ ഒക്കെ കിഡ്സ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു 1000 rupees ആ റേഞ്ച് തന്നെയാണ് വരുന്നത്. ഷട്സിന്റെ, കിഡ്സിന്റെ ഒരു ഗേളിന്റെ എഡിഷൻ, ബോയിന്റെ എഡിഷൻ. പിന്നെ നമുക്ക് സ്റ്റീൽ ബേഡിന്റെ ഹെൽമെറ്റ്സ് ഉണ്ട്, ഓപ്പൺ ഫേസിൽ വരുന്നുണ്ട്, ഫുൾ ഫേസിൽ വരുന്നുണ്ട്. പിന്നെ ഷട്സിന്റെ ഇപ്പൊ പുതിയ ഗ്രാഫിക്സുകളെല്ലാം ഉണ്ട്, ഷട്സ് തണ്ടറിന്റെ എല്ലാ ഗ്രാഫിക്സുകളും വരുന്നുണ്ട്. ഷട്സിന്റെ എല്ലാ ഗ്രാഫിക്സുകളും നമ്മുടെ കയ്യിലുണ്ട്. ഈ ഡിസ്പ്ലേ ഉണ്ടാകുമ്പോൾ ഏറ്റവും വലിയ ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇന്റർനെറ്റിൽ കാണാൻ പകരമായിട്ട് ഇവിടെ വന്ന് നേരിട്ട് ലൈവ് ആയിട്ട് എക്സ്പീരിയൻസ് സൈസ് വെച്ച് നോക്കി മേടിക്കാം. സാധാരണ നമുക്ക് ഇങ്ങനെ ഡിസ്പ്ലേ ഇല്ലാത്തതുകൊണ്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് ടൈറ്റ് ആണോ അറിയാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ട് സാധാരണയായിട്ട്. അപ്പൊ അതുകൂടെ നല്ലൊരു ഡിസ്പ്ലേ കാര്യങ്ങളുള്ളതുകൊണ്ട് ഒരു സാധാരണ ഒരാൾ വന്നാലും സുഖമായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കിവിടെ ഇപ്പോ AGV ഇതൊക്കെ പറഞ്ഞു, അപ്പൊ ഇതിന്റെ വാറണ്ടും കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്യുന്ന സമയത്ത് മീൻസ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുന്ന സമയത്ത് ആരാണോ സപ്പോർട്ട് ചെയ്തിരിക്കും നമുക്ക് ഇങ്ങോട്ട് തന്നെ ഡയറക്റ്റ് വന്നാൽ മതി, ഇവിടെ തന്നെ കണക്ട് ചെയ്യാം. ഒരുപാട് ഡിസ്പ്ലേ ഉള്ള ഒരു ഏരിയ കേട്ടോ. ശരിക്ക് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഈ ഷോറൂമില് ഒരുപാട് എന്താ പറയാ ഒരു അക്കം തൊട്ട് തുടങ്ങിയ ഷോറൂമിന്റെ ഹെൽമെറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനായിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അടുത്ത ആക്സസറീസിലേക്ക് പോവാം. റൈഡിംഗ് ഗ്ലൗസുകൾ അതെ അതെ, റൈഡിംഗ് ഗിയേഴ്സിന്റെ സെക്ഷൻ ഇപ്പൊ ഇതാ വരാം. റൈഡിംഗ് ഗിയേഴ്സ്, ബാക്ക് പാക്ക്, നീ ഗാർഡ്, ആ ഒരു സാഡിൽ ബാഗ്, ആ സെക്ഷൻ ഒക്കെ ഇതാ വരാം. സ്റ്റാർട്ടിംഗ് നമുക്ക് 380 rupees തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. പ്രോ ബൈക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഒരു മോഡൽസ് തൊട്ട് സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട് നമുക്ക് ഈ ടൈപ്പ്. പിന്നെ എക്സിന്റെ ഗ്ലൗസ് വരുന്നുണ്ട്, സ്കോയ്ക്കോ, BS DDP, വേറെ എല്ലാ ബ്രാൻഡിന്റെയും നമുക്ക് ചെയ്യുന്നുണ്ട്. മാസ്ട്രോണിക്സിന്റെ ഉണ്ട്, റൈനോക്സിന്റെ ഒരു ഇതെല്ലാം മോഡൽസ് ഇപ്പൊ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. മോട്ടോഡോർക്കിന്റെ ഉണ്ട്, ആൽപൈൻ ഷാർസ്, ഒരു ഇതെല്ലാ ബ്രാൻഡും ചെയ്യുന്നുണ്ട്. സെയിൽസ് വരുന്ന ബ്രാൻഡ് സെയിൽസ് റൈനോക്സിലൊക്കെയാണ് കൂടുതൽ സെയിൽസ് വരാം. പിന്നെ നോർമൽ അത് ഒരു 2500 റേഞ്ച് തൊട്ട് അവർ സ്റ്റാർട്ടിങ് വരാം. പിന്നെ നമുക്ക് മോട്ടോഡോർക്കിന്റെ ഗ്ലൗസ് ഉണ്ട്, ഈ ഒരു ബ്രാൻഡുണ്ട്, റൈനോക്സിന്റെ തന്നെ ഒരു നല്ല മോഡൽ ഉണ്ട്. പിന്നെ സ്കാല, സ്കാലയുടെ നല്ല ഗ്ലൗസാ, ഒരു 1800 റേഞ്ചില് നല്ല അടിപൊളി ഗ്ലൗസാ. പിന്നെ മാസ്ട്രോണിക്സിന്റെ വരുന്നുണ്ട്, LS2 BBG, BBGയുടെ റേസറുകൾ ഫുൾ ഗോൺലെറ്റ് നല്ല ഗ്ലൗസാ, അത് വരുന്നുണ്ട്. പിന്നെ XD, ആൽപൈൻ്റെ ഗ്ലൗസ് ഉണ്ട്, പ്രീമിയം ബ്രാൻഡ് ആൽപൈൻ്റെ ഗ്ലൗസ് ഉണ്ട്. ആൽപൈൻ്റെ നമുക്ക് സ്റ്റാർട്ടിംഗ് ഒരു 4000 തൊട്ട് സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട് ആൽപൈൻ്റെ ഗ്ലൗസ്. ഗ്ലൗസ് നമുക്ക് ഒരു എല്ലാ റേഞ്ചിലും ഉണ്ട്, സ്റ്റാർട്ടിംഗ് ഒരു 380 തൊട്ട് ഒരു 10000 റേഞ്ചിൽ വരെ ഗ്ലൗസ് ഇപ്പൊ അവൈലബിൾ ആണ്. ഇതില് പിന്നെ ഈ ഒരു സെക്ഷനിലേക്ക് നോക്കുമ്പോ നമുക്ക് നീപാഡ്, റൈഡിംഗ് ബാഗ്, ബാക്ക് പാക്ക്. സ്റ്റാർട്ടിംഗ് ഒരു 1500 ആ റേഞ്ച് തൊട്ട് സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. BS DDP വരുന്നുണ്ട്, അത് സ്റ്റാർട്ടിംഗ് മോഡൽ വരുന്നുണ്ട്. പ്രോ ബൈക്കറിന്റെ ഉണ്ട്, പിന്നെ റൈനോക്സിന്റെ തന്നെ നീപാഡ് വരുന്നുണ്ട്. ഇതാകുമ്പോ നീപാഡും എൽബോ പാഡുള്ള സെറ്റ് ആണ്, അത് ഒരു 1500 ആ റേഞ്ചിന് അതിലും വരുള്ളൂ. ഇത് നമുക്ക് ശരിക്കും ഇപ്പൊ ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. ആ റൈഡേഴ്സിന്റെ ബാക്ക് പാക്ക് ആണ്, വാട്ടർ പ്രൂഫ് ആണ്. ബ്രാൻഡഡ് ആണോ അതോ? ആ, അത് കോപ്പി മോഡൽ ആണ്. കോപ്പി മോഡൽ ആണല്ലേ. ഇത് എത്ര വരുന്നത് ശരിക്കും? 2300 ആ റേഞ്ച്, ആ റേഞ്ച് തന്നെ. ബാഗുകളെല്ലാം ഒരു റേഞ്ച് ആണ്. ഹാർഡ് ആണോ? ആ, അതൊരു ഹാർഡ് കേസ് വരാം. സെപ്പറേറ്റ് റെയിൻ കവർ ഉണ്ട്. പിന്നെ അത്യാവശ്യം സ്റ്റോറേജ് ഉണ്ടാവും. സ്റ്റോറേജ് ഒരു 25 ലിറ്ററിന്റെ അടുത്ത് വരും. സ്റ്റോറേജ് ഉണ്ടല്ലേ.
ശരിക്കും ബൈക്കില് യാത്ര ചെയ്യുന്നവർക്കാണ് കൂടുതലും ബെനിഫിറ്റ് ആയിട്ടിരിക്കുക. ലാപ്പ് വെക്കാം, നമുക്ക് ലാപ്ടോപ്പ് വെക്കാം, പിന്നെ ഹെൽമെറ്റിന്റെ ആക്സസറീസ്, വൈസർ കാര്യങ്ങൾ വെക്കാം, അപ്പൊ റെയിൻ കോട്ട് വെക്കാം, അങ്ങനെ ട്രാവലിംഗ് സംബന്ധമായ കാര്യങ്ങളൊക്കെ തന്നെ വെക്കാം. അപ്പൊ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വരുന്നത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള വലിയ സാൻഡൽ ബാഗുകളും കാര്യങ്ങളൊക്കെയാണ്. ഇത് നമുക്ക് ഫ്രണ്ടിലല്ലേ, അത് ടാങ്ക് ബാഗ്സ് ആണ് വരുന്നത്. ടാങ്ക് ബാഗ് തന്നെ പല വലിപ്പത്തിലുണ്ട്, അത് ഏറ്റവും ചെറിയൊരു മോഡലാണ്. നമുക്ക് മാഗ്നറ്റിക് ബാഗ് ആണ്, ഗാർഡിയൻ ഗിയേഴ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡ് വരാം. ജസ്റ്റ് ടാങ്ക് മാഗ്നറ്റ് മെറ്റൽ ടാങ്ക് ആണ്, ജസ്റ്റ് വെച്ചാൽ മതി. എന്റെ പേര് വർഷങ്ങളൊന്നും ഉണ്ടാവില്ല. അതാകുമ്പോ 1200 അറേഞ്ച്, കുറച്ചും കൂടി കപ്പാസിറ്റി കൂടും, 18 liter ആവും കപ്പാസിറ്റി. പിന്നെ സൈഡ് അത് തന്നെ ഈ പ്രൈസ് സെയിം മോഡൽ തന്നെ നമുക്ക് റൈനോക്സില് വരുന്നുണ്ട്, സ്കാലയില് വരുന്നുണ്ട്. അത് 1800, 1800, 2000 ആ റേഞ്ചിലേക്ക് വരാം. അപ്പൊ ഇത് 1200 രൂപ മുതല് നമുക്ക് ടാങ്ക് ബാഗ്സ് അവൈലബിൾ ആണ്, മാഗ്നറ്റിക് ടാങ്ക് ബാഗ്. ഇത് ഓൾമോസ്റ്റ് എത്ര ടോപ്പ് പ്രൈസ് വരുന്നത്? ടോപ്പ് പ്രൈസ് 4000 ബിലോ റേഞ്ച് വരുന്നുണ്ടല്ലേ. ഇപ്പൊ നമ്മൾ കമ്പാരിറ്റീവ്ലി നമ്മൾ പുറത്തുള്ള ഷോറൂമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടെ ഞാൻ ചോദിക്കാൻ പറ്റാത്തതാണ്, പക്ഷെ ഞാൻ ചോദിക്കുകയാണ്, നമുക്കിവിടെ പ്രൈസ് കൂടുതലാണോ? മീൻസ് ഒരു നോർമൽ പ്രൈസിലാണോ, എങ്ങനെയാണ് നിങ്ങളത്? പ്രൈസ് കുറവാണ്, അഡീഷണൽ നമുക്ക് പർച്ചേസിംഗ് വരുമ്പോൾ ഡിസ്കൗണ്ട് ചെയ്യാവുന്നതാണ്. ഓൾമോസ്റ്റ് എല്ലായിടത്തും ഇതൊക്കെ തന്നെയായിരിക്കും റേറ്റ്. അതെ, എം ആർ പി റേറ്റ് അല്ല, അതിൽ നിന്ന് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യാറുണ്ട്. ഇത്ര അധികം നിങ്ങൾ എന്തായാലും ഡിസ്പ്ലേ വെച്ചിട്ട് ചോദിക്കാൻ നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിന് സാധനങ്ങൾ കിട്ടുമായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട് ലെവൽ 2 ജാക്കറ്റ്സ് സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. എത്ര വരെ നമുക്ക് ഒരു കോമൺ രീതിയിൽ മെയിൻ ആയിട്ട് നമുക്ക് തോന്നുന്നത്? ടാർമാക്കിന്റെ വരുന്നുണ്ട് നമുക്ക്, മോട്ടോടോർക്ക്, റൈനോക്സ്, സ്കേല. ഒരു 6500 ആ റേഞ്ച് ഒക്കെ നോർമൽ കൂടുതൽ ജാക്കറ്റ് പോകാറുള്ളു. ലെവൽ 2 പാഡിങ് എല്ലാം ഉണ്ടാവും, ബാക്ക് പാഡ്, എല്ലാ പാഡിങ് വരുന്ന ഒരു ജാക്കറ്റ്സ് ഒക്കെ ഒരു 6500 ആ റേഞ്ചിലൊക്കെ വരും. ആൽപൈൻ വരുന്നുണ്ട്, ഡൈനീസി ചെയ്തിരുന്നു, ഡൈനീസി വരും, പിന്നെ റൈനോക്സ് ഉണ്ട്. ഒരു എല്ലാ ബ്രാൻഡും ചെയ്യുന്നുണ്ട്. ഡി എസ് സിയുടെ നല്ല ജാക്കറ്റാണ്, ഡി എസ് സി നല്ല ജാക്കറ്റുകളാണ്, ഡി എസ് സി ഒക്കെ ഉണ്ട്. നമുക്ക് ലൈവ് ഇല്ലെങ്കിൽ പോലും നമുക്ക് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്തിക്കാം സാഹചര്യങ്ങളുണ്ട്. മോട്ടോക്രോസ് ബൈക്കിനായിട്ടുള്ള ഗൂഗിൾസ് ഓപ്പൺ ഫെസ്റ്റിവൽ ഇവിടെ ചെയ്യാനായിട്ട് ഹെൽമെറ്റ് തന്നെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു. ഹെൽമെറ്റ് അല്ല, കൂടുതൽ ആക്സസറീസ് ആണ്, ഹെൽമെറ്റും കൂടി ചെയ്യുന്നുണ്ട്. ജാക്കറ്റ്സ് ആണ്, ഡി എസ് ജി, ബി ബി ജി ആ ബ്രാൻഡിന്റെയൊക്കെ വരാം. ഡി എസ് ജി എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഇവോ 2 പ്രോ എന്ന് പറഞ്ഞ മോഡലാണ്, അത് ഫാസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്. ഇവോ 2 ഉണ്ട്, ഇതാകുമ്പോൾ 11500 ആണ്. പിന്നെ നമുക്ക് ടാർമാക്കിന്റെ വരുന്നുണ്ട്, ബി ബി ജി, എല്ലാ ബ്രാൻഡും ഉണ്ട്. ഇതൊക്കെ റൈനോക്സിന്റെ കളക്ഷൻസ് ആണ്, റൈനോക്സിന്റെ ഒരു വിധം ടൊർണാഡോ 4, സ്റ്റെൽത്ത്, ആ ബ്രാൻഡൊക്കെ മോഡലൊക്കെ ഉണ്ട്. എന്താണെങ്കിലും നമുക്ക് ജാക്കറ്റിലും ഹെൽമെറ്റിലും നമ്മൾ ഒരുപാട് വെറൈറ്റി കണ്ടെങ്കിൽ ബൂട്ടുകൾ വരുന്ന സമയത്ത് റൈഡിംഗ് ബൂട്ട് നമുക്ക് ആൽപൈൻ്റെ തന്നെ പ്രീമിയം മോഡൽസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ടാർമാക്കിന്റെ വരുന്നുണ്ട്, ടാർമാക്കിന്റെ അഡ്വഞ്ചർ ബൂട്ട്, റേസ് ബൂട്ട് അല്ലാണ്ട്. പിന്നെ ഒറാസോ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ നമുക്ക് ഒരു സ്റ്റാർട്ടിംഗ് മോഡൽ ഒരു ഗ്ലോ ഒരു ബൂട്ടുണ്ട്. ഇതാകുമ്പോൾ ഒരു 4000 ആ റേഞ്ച് വരുള്ളൂ നമുക്ക്. നല്ല ബൂട്ടാണ്, അത്യാവശ്യം നമുക്ക് ഡെയിലി യൂസിന് യൂസ് ചെയ്യാവുന്ന ഒരു ബൂട്ടാണ്. ടോപ്പ് വരുമ്പോൾ ആൽപൈൻ്റെ 22000 ആ റേഞ്ച് വരും. ഇന്റർകോംസ് ആണ്, സെനയുടെ ഇന്റർകോംസ് ആണ്. സെനയുണ്ട്, വി മോട്ടോ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ വരുന്നുണ്ട്. സെനയുടെ തന്നെ എല്ലാ മോഡൽസും ഉണ്ട് നമ്മുടെ. സ്റ്റാർട്ടിങ് ഇന്റർകോംസ് ഒരു 5000 ആ റേഞ്ച് തൊട്ട് സ്റ്റാർട്ടിംഗ് വരും, 5600 ആ റേഞ്ച് തൊട്ട് നമുക്ക് സ്റ്റാർട്ടിംഗ് വരും. ഒരു 32000 ആ റേഞ്ച് വരെയുള്ള ഇന്റർകോംസ് നമുക്ക് ഉണ്ട് ഇപ്പോൾ. ആക്സറീസ് ആർ സി ബിയുടെ ഹൈഡ്രോളിക് ക്ലച്ച്, ഹൈഡ്രോളിക് ബ്രേക്ക്, ആ ഒരു സെറ്റപ്പ് ഒക്കെയാണ്. പിന്നെ അടിയിൽ എയർ ഫിൽട്ടേഴ്സ് വരുന്നുണ്ട്. പിന്നെ പവർട്രോണിക്, ഇ സി യു, പവർട്രോണിക്സ് എല്ലാ ബൈക്കിന്റെ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ബൈക്കിന്റെ ഉണ്ട്. ഒരു വെറൈറ്റി സാധനം ചേട്ടാ, അത് വെറൈറ്റി ഒരു ക്ലോക്ക് കൂടെ വെച്ചിട്ടുണ്ട് അവര്. നല്ല രസമുണ്ട് കാണാനായിട്ട്. എന്തായാലും നമുക്ക് കടയ്ക്ക് ഷോപ്പിന് പറ്റിയൊരു ക്ലോക്ക് ആയിരുന്നു.
സൈഡ് ലിസ്റ്റ് കാരിയേഴ്സ് ആ സെക്ഷനൊക്കെ ഇത് തന്നെ ഹസാർഡ് വരുന്നുണ്ട്, എക്സ്പ്ലോഷന്റെ ഹസാർഡുകൾ വരുന്നുണ്ട്. ആക്ച്വലി ഇവരുടെ ഷോറൂം എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ പ്രാവശ്യം റിനോവേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഷോറൂം തുറക്കുന്ന സമയത്ത് ശരിക്ക് വേറെ രീതിയിലായിരുന്നു ഇതിന്റെ കംപ്ലീറ്റ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ. ഇപ്പൊ കുറച്ചുകൂടി അവര് വലിയ രീതിയിൽ, അതായത് പ്രൊഡക്റ്റ് അനുസരിച്ച് ഒരു മാറ്റങ്ങൾ ചെയ്തിട്ട് എന്തായാലും നല്ല രീതിയിൽ തന്നെ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാല് വളരെ ഈസി ആയിട്ട് തന്നെ അവരുടെ പ്രൊഡക്റ്റുകൾ പെട്ടെന്ന് ചൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്തായാലും ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ കാണുന്നതൊക്കെ നമ്മുടെ ബൈക്കിന്റെ ആക്സസറീസ് ആണ്. ആക്സസറീസ് എന്ന് ഒരുപാട് ആക്സസറീസ് ഉണ്ട്, ഞാൻ ഓരോന്നോരോന്നായിട്ട് എടുത്ത് പറയുന്നില്ല. അപ്പൊ നമുക്ക് ബൈക്കിലെ ബാക്കിലെ കാരിയർ ഓരോ വണ്ടിക്കും പറ്റുന്ന രീതിയിലുള്ള കാരിയേഴ്സ് ഉണ്ട്. പിന്നെ നമുക്ക് വിൻഷീൽഡുകള് ബാക്കില് റെസ്റ്റ് ബാക്ക് റെസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ലൈറ്റ്സ് ഹാൻഡിൽ റെസ്റ്റേഴ്സ് വരുന്നുണ്ട്. മറ്റേ ഹാൻഡിൽ നമുക്ക് മുകളിലേക്ക് പൊന്തിച്ചു വെക്കാനുള്ള ഹൈറ്റ് കൂട്ടാനൊക്കെ ആയിട്ടുള്ള ബേസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ലൈറ്റുകൾ തന്നെ ഒരുപാട് വെറൈറ്റി ലൈറ്റുകൾ ഇവിടെ നമുക്ക് ഡിസ്പ്ലേ തന്നെ വെച്ചിട്ടുണ്ട്. നമുക്കൊരു ഷോപ്പിൽ പോയിട്ട് ഇതുപോലെ ഡിസ്പ്ലേ കണ്ട് സാധനം മേടിക്കാനാണ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. പക്ഷെ നമുക്ക് ഇവിടെ ബാൻഡസിൽ വരികയാണെങ്കിൽ നമുക്ക് നമുക്ക് ഉദ്ദേശിക്കുന്ന സാധനം ഏത് രീതിയിലാണ് വരുന്നത് കറക്റ്റ് ലൈവായിട്ട് കണ്ട് നമുക്ക് മനസ്സിലാക്കി സാധനം മേടിക്കാൻ പറ്റും. പിന്നെ ഇവർക്ക് തന്നെ ഇതിന്റെ ബാക്കിലുണ്ട്, അതായത് ഈ ഷോറൂമിന്റെ ബാക്കിലായിട്ട് ഒരു സർവീസ് സെന്റർ ഉണ്ട്. അപ്പൊ ആക്സസറീസ് കാര്യങ്ങളൊക്കെ മേടിക്കാനെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ഫിറ്റ് ചെയ്യാനുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ട്. കാരണം നമ്മളൊരു ആക്സറി പുറത്ത് പോയി മേടിച്ചിട്ട് പിന്നെ വന്ന് വീട്ടിലോ അല്ലെങ്കിൽ വേറെ ഷോപ്പിൽ കൊണ്ടുവന്ന സമയത്തായിരിക്കും ചിലപ്പോൾ പറയുക ഇതിന്റെ സ്ക്രൂ ശരിയല്ല, വയറിങ് ശരിയല്ല, ലൈറ്റ് കത്തുന്നില്ല എന്നൊക്കെ പറയണ വരിക. പക്ഷെ നമുക്ക് ഇവിടെ തന്നെ മേടിച്ച് നമ്മൾ ഇവിടെ തന്നെ അത് ഫിറ്റ് ചെയ്യാൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഒഴിവാക്കിയിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വണ്ടി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. പിന്നെ നോർമൽ സർവീസും കൂടെ ചെയ്യുന്നുണ്ട് തോന്നുന്നല്ലേ? നോർമൽ നമുക്ക് ഓയിൽ ചേഞ്ചിങ് ആണ് ബേസിക് സർവീസുകൾ ചെയ്യുന്നത്. കൂടുതലായിട്ട് ആക്സസറീസ് ഫിറ്റ് ചെയ്യാനുള്ള ഫിറ്റിംഗ് വർക്കാണ് കൂടുതൽ. ഓക്കെ, പിന്നെ നമുക്ക് ഇനി മെയിൻ ആയിട്ട് നോക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ ടോപ്പ് ബോക്സ് ആണ്. നമുക്ക് ബാക്കിൽ വെക്കുന്ന ലഗേജ് ബോക്സ് ആക്ച്വലി ഒരുപാട് ആൾക്കാർ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റംസ് ആണ് ഈ കാണുന്ന ഐറ്റംസ്. കാരണം ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഇപ്പൊ ഹിമാലയം പോവുക, അതായത് ലോങ് ട്രിപ്പുകൾ പോകാൻ ട്രെൻഡിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ അതും പ്രീമിയം വണ്ടികളൊക്കെ എടുത്തിട്ടാണ് കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ട്രാവലിംഗ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർക്ക് പറ്റിയിട്ടുള്ള ഒരുപാട് എല്ലാ പ്രൈസ് റേഞ്ചിലുള്ള ബോക്സസ് ഇതിലിപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞു. സ്റ്റാർട്ടിംഗ് നമുക്കൊരു 3500 സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. ജെ ബി റേസിംഗിന്റെ ഒരു മോഡൽ വരാം. 35 ലിറ്റർ ടോപ്പ് വരുന്നത് നമുക്ക് മെറ്റൽ ബോക്സ്, മെറ്റൽ ടോപ്പ് കേസ് ഒക്കെ വരുന്നുണ്ട്. ഇതൊക്കെ ഒരു 1700-1800 റേഞ്ച് ഒക്കെ വരാം. LS2 ഒരു ടോപ്പ് ബോക്സ് വരാം. പിന്നെ പയനേഴ്സ് സെറ്റ് വരുന്നുണ്ട്. മൊത്തം പയനേഴ്സ് ടോപ്പ് ബോക്സിന്റെ സെറ്റ് ഉണ്ട്. മൂന്ന് പീസ് ആയിട്ടുള്ള സെറ്റ് വരുന്നുണ്ട്. പിന്നെ ഷെയ്ഡിന്റെ ടോപ്പ് ബോക്സ് ഉണ്ട്. GV ടോപ്പ് ബോക്സ് വരുന്നുണ്ട്. ഒരു എല്ലാ ബ്രാൻഡിന്റെയും ടോപ്പ് ബോക്സ് ചെയ്യുന്നുണ്ട്. വർക്കിനനുസരിച്ചാണ്. ഇപ്പൊ ടോപ്പ് ബോക്സ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ മാക്സിമം 200 റേഞ്ച് ഒക്കെ വരും. എന്തായാലും നമുക്കിവിടെ ടോപ്പ് ബോക്സുകളെല്ലാം തന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് കാണാനായിട്ടുള്ള സൗകര്യം ഉണ്ട്. പിന്നെ ഇതൊക്കെ ലിറ്റേഴ്സ് കൂടാനുസരിച്ചായിരിക്കും നമ്മുടെ ഇത് കൂടുതൽ. ലിറ്റേഴ്സ് വരും, മെറ്റീരിയലിന്റെ ക്വാളിറ്റി അതൊക്കെ അനുസരിച്ചാണ് പ്രൈസിന്റെ വ്യത്യാസം തന്നെ. ആ ബാക്കിൽ റിഫ്ലക്ടേഴ്സ് വരുന്ന മോഡൽസ് ഉണ്ട്, ലൈറ്റ് വരുന്ന മോഡൽസ് ഉണ്ട്. അതൊക്കെ നമ്മുടെ പ്രൈസ് വ്യത്യാസം ഉണ്ട്. പിന്നെ സൈഡിൽ വെക്കുന്ന ചെറിയ നോർമൽ ബൈക്കിലൊക്കെ വെക്കുന്ന ബോക്സുകളുണ്ട്. ഷർട്ടിന്റെ ആ ചെറിയ എന്തെങ്കിലും ആവശ്യത്തിന് ഡോക്യുമെന്റ്സിന് വെക്കാനായിട്ടുള്ള ബോക്സുകളുണ്ട്. പിന്നെ നമ്മള് വിട്ടുപോയ കാര്യം നമ്മുടെ ക്ലച്ചിന്റെയും ഹാൻഡ് ഗാർഡ്സ് വരുന്നുണ്ട്. അത് KTM മോഡൽ വരുന്നുണ്ട്. KTM ഉണ്ട്, ഐ സർവീസ് എല്ലാ മോഡലും ഉണ്ട്. BMW മോഡൽസ് ഉണ്ട്. ടോപ്പ് വരുന്ന ഒരു 10,000 വരെയുള്ള സ്ട്രെങ്ത് കൂടും. അകത്ത് മെറ്റൽ റോഡ് ഉണ്ടാവും. ഇതൊക്കെ ജസ്റ്റ് ഒരു ഫൈബറിന്റെ ഒരു ബോഡി മാത്രമേ ഉള്ളൂ. കുറച്ച് നല്ല ക്വാളിറ്റി ആകുമ്പോൾ അകത്തൊരു മെറ്റലിന്റെ റോഡ് വരും. ഇൻകേസ് വീണ് കഴിഞ്ഞാലും കൈക്ക് ലിവറിനൊക്കെ പ്രൊട്ടക്ഷൻ ആണ്. എന്താണെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു സാധാരണക്കാരന് വന്നാലും വളരെ ഈസി ആയിട്ട് തന്നെ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെയും ഒരുപാട് സംഭവമുണ്ട്. ഇത് കമ്പനി എനിക്ക് തോന്നുന്നത് സാധാരണ ഒരു ഷോറൂമിൽ കാണാനേക്കാളും കൂടുതൽ ഐറ്റംസ് സ്ഥലത്തുണ്ട്. ശരിക്കൊരു ഞാൻ പറഞ്ഞ പോലെ ഒരു ഹോൾസെയിൽ ഷോപ്പിൽ പോയിട്ട് നമ്മൾ നോക്കണേ അതൊരു പുതിയ കമ്പനി ഡിസ്പ്ലേ ആണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇതൊക്കെ എല്ലാ ബൈക്കിനുള്ള എഞ്ചിൻ ഓയിൽസും വരുന്നുണ്ട്. എല്ലാ കപ്പാസിറ്റിയിലുള്ള ബൈക്കിനുള്ള എഞ്ചിൻ ഓയിൽസ് മെയിൻ ആയിട്ട് നമുക്ക് മോട്ടോള് വരുന്നുണ്ട്, ലിക്കിമോളി, ഇടിമെറ്റ്സു, പിന്നെ കാസ്ട്രോൾ ഓയിൽ ഉണ്ട്. എല്ലാ ബ്രാൻഡിനും വരുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും കിട്ടുന്ന സെയിം പ്രൈസ് തന്നെ ആയിരിക്കുന്നു അല്ലേ? അതെ അതെ, ആ പ്രൈസ് തന്നെ. കൂടുതലായിട്ടൊന്നും ഇല്ല. പിന്നെ അതിന് എക്സ്ട്രാ കൂടി ഡിസ്കൗണ്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് മോട്ടോൾ
ഉണ്ട്, ലൂബ്രിക്കൻസ് ഉണ്ട്, ലൂബ്രിക്കൻസ് ടി ആർ എമ്മിന്റെ ലൂബുണ്ട്, ക്യൂട്ടലിന്റെ എല്ലാ ടൈപ്പ് ലൂബും നമുക്ക് വരുന്നുണ്ട്. പിന്നെ 5 മിനിറ്റ് ലൂബ്, WD-40 അങ്ങനത്തെ ബേസിക് ആക്സറീസ്, കാർ പോളിഷ്, വാഷ് എല്ലാം വരുന്നുണ്ട്. അത് ചെയിൻ പേസ്റ്റ് ആണ്, ഇപ്പൊ പുതിയൊരു പ്രൊഡക്റ്റ് ചെയിൻ ലൂബിന് പകരം പേസ്റ്റ് ആണ്. വൈറ്റ് കളർ പേസ്റ്റ് വരാം, അത് ജസ്റ്റ് ചെയിനിലേക്ക് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. മൂവ്മെന്റ് ഉണ്ട്, നല്ല മൂവ്മെന്റ് ഉണ്ട്. 350 റുപ്പീസ് ആ റേഞ്ച് വരാം. ആ ഈസൈറ്റ് തന്നെ നമ്മള് നോർമൽ ചെയിൻ ലൂബ് ചെയ്യുന്ന പ്രോസസ് തന്നെ. ബ്രഷ് വരും, എന്റെ കൂടെ ഒരു ബ്രഷ് വരും, ബ്രഷ് വരും, ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ചെയിനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തൊരു സമ്മേഖല കംപ്ലീറ്റ്, ഇപ്പൊ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന വിൻഡ് കാൻസലേഷൻ ചെയ്യാനായിട്ട് നമ്മള് വൈസേഴ്സ് വെക്കുന്നു, വൈസേഴ്സ് വരുന്നുണ്ട്, ഫെയറിംഗ് മാസ്കുകള്, സീറ്റ് കവേഴ്സ്. മൂന്ന് കളർ നമുക്ക് അവൈലബിൾ ആണ്, ബ്ലാക്ക് ഉണ്ട്, റെഡ് ഉണ്ട്, ബ്ലൂ വരുന്നുണ്ട്. മൂന്ന് കളർ ഇപ്പൊ നമുക്ക് അവൈലബിൾ ആണ്, റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ്. പിന്നെ വൈസേഴ്സ് വരുന്നുണ്ട്, ആറോൺ ഫൈൻ ആയിട്ടുള്ള ഒരു 4-5 ടൈപ്പ് വൈസേകൾ വരുന്നുണ്ട്, വിംഗ്ലെറ്റ്സ് വരുന്നുണ്ട്, എല്ലാ മോഡലുണ്ട്. ഇതൊക്കെ ആറോൺ ഫൈൻ ഉള്ള വിംഗ്ലെറ്റ് ആണ്, ആറോൺ ഫൈവ്, R3, RS-200, ഹോണ്ട ഡിയോ, പൾസർ 220, നിഞ്ച, എല്ലാ ബ്രാൻഡിന്റെ ഉണ്ട്. ഇതൊക്കെ ഒരു 340 റുപ്പീസ് തൊട്ട് നമുക്ക് വൈസർ സ്റ്റാർട്ടിങ് വരാം. വണ്ടിക്ക് അനുസരിച്ചൊക്കെ ആ ഒരു ഇതെല്ലാം വൈസറിന് നമ്മുടെ ഒരു 340 റേഞ്ചിന് വരാം. പിന്നെ ക്വാളിറ്റി ഇമ്പോർട്ടഡ് വൈസറൊക്കെ ആകുമ്പോൾ അതിനനുസരിച്ച് വ്യത്യാസം വരും. ഈ ഒരു ഡബിൾ ഷേഡ് ഒക്കെ നല്ല പ്രൈസ് വരും. ആ അങ്ങനത്തെ ടിന്റ് ഒക്കെ വരുമ്പോഴാണ് പിന്നെ പ്രൈസ് ഒന്ന് വ്യത്യാസം വരാം. ലിവറുകളുണ്ട്, ലിവർ ഗാർഡുകളും ഉണ്ട്. ആ സെപ്പറേറ്റ് വരാം. ലിവറുകൾ എന്ന് പറയുമ്പോ ഈ ടൈപ്പൊക്കെ ലിവർ വരാം, ബാക്കിയുള്ള ലിവർ ഗാർഡ്. അതെ, ഹാൻഡ് ഗാർഡിന് പകരം ചെയ്യുന്ന ഒരു മോഡലാണ് ലിവർ ഗാർഡുകൾ. ഫ്രെയിം സ്ലൈഡറുകള് വണ്ടി വീണാൽ തന്നെ നമ്മുടെ ഫയറിങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരുവിധം. ഇപ്പൊ R5 MT CB 300 അങ്ങനെയുള്ള വണ്ടികൾക്കുള്ളതൊക്കെ ഉണ്ട്. ആ ഡയറക്ട് ഫിറ്റ് ആണ്, വേണ്ട വേണ്ട, എല്ലാം ഡയറക്ട് ഫിറ്റ് ആയിട്ട് തന്നെയാണ്. അങ്ങനെയും ഒരുപാട് വെറൈറ്റീസ് നമുക്ക് ഗാർഡ്സ് ഒക്കെ ഉണ്ട്. റേഡിയേറ്ററിനുള്ള ഗാർഡ്, ഈ റേഡിയേറ്റർ ഗാർഡ് ശരിക്കും എങ്ങനെയാ വരുന്നത് പ്രൈസിംഗ്? അതൊരു സ്റ്റാർട്ടിംഗ് ഒരു 6-8 റുപ്പീസ് തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഓരോ വണ്ടിക്ക് അനുസരിച്ച് വരും. ഇതിപ്പോ ഡൊമിനാറിന്റെ റേഡിയേറ്റർ ഗ്രില്ലാണ്, 1500 ആ റേഞ്ച് വരാം. അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആണോ? ക്വാളിറ്റി ആണ്, പൗഡർ കോട്ട് ചെയ്ത മോഡൽസ് ഉണ്ട്, പിന്നെ സ്റ്റീലില് പൗഡർ കോട്ട് ചെയ്ത മോഡൽസ് വരുന്നുണ്ട്. ഇന്റർസെപ്റ്റർ ആയിട്ടുള്ള 3 മോഡൽ റേഡിയേറ്റർ ഗ്രില്ലുണ്ട്, R15, R3, ഇതെല്ലാം ബൈക്കിനും ഉള്ളത് വരുന്നുണ്ട്. ഹെഡ്ലൈറ്റിന്റെ ഗ്രില്സ് വരുന്നുണ്ട്. പിന്നെ ആ ഇപ്പൊ ബുള്ളറ്റിനായിട്ടുള്ളത്, ഇതിപ്പോ ഡൊമിനാറിനായിട്ട് പുതിയത് നമ്മൾ ചെയ്തൊരു ഹെഡ്ലൈറ്റിന്റെ ഒരു ഗ്രില്ല്. അതെ, നമ്മൾ തന്നെ ഒരു മോഡൽ, ഡൊമിനാറിന്റെ ഒരു ഫസ്റ്റ് മോഡലാണ്. ഇതുവരെ ഹെഡ്ലൈറ്റ് ഗ്രില്ലായിട്ട് വന്നിട്ടൊന്നുമില്ല, ഇതൊരു ഫസ്റ്റ് മോഡലാണ്. പിന്നെ ചെറിയ ക്യാൻസ്, ജെറി ക്യാൻസ് 2500 ആ റേഞ്ച് വരാം. അത് ഓയിൽ ക്യാന, ഓയിൽ ഡ്രെയിൻ ചെയ്യാനുള്ള ഒരു ക്യാൻ വരും. അല്ല, ബൈക്കിന് ആവശ്യമില്ല, വർക്ക് ഷോപ്പ് യൂസിനായിട്ടുള്ള ക്യാൻ ആണ്. ജെറിക്കാൻ അതാണ്, റെഡ് കളർ ഉള്ളതാണ് ജെറിക്ക, അതാണ് 2500. അതിന്റെ ഫിറ്റിംഗ്സ് അടക്കം വരുമ്പോ നമുക്കൊരു ആ റേഞ്ചിന് വരാം. അത് രണ്ട് ടൈപ്പ് ഉണ്ട്, നോർമൽ ഒരു ലോക്കും ഉണ്ട്, പിന്നെ കീ ഉള്ള ഒരു ലോക്കും ഉണ്ട്. കീ ഉള്ള ലോക്ക് വരുമ്പോ ലോക്കിന് മാത്രം 6-8 റുപ്പീസ് വരും, ക്യാനിന് 2000. അപ്പൊ രണ്ടും കൂടി 2000-680 റേഞ്ച്. നമ്മുടെ തന്നെ ഒരു ഓൺ ബ്രാൻഡ് ആണ്, ഒരുപാട് പ്രീമിയം പ്രൊഡക്ട്സ് ആണ് ലെഗൻഡർ. അടുത്തായിട്ട് ഇനി കീ ചെയിൻസ് കിട്ടാനൊരു വിഷമിക്കുന്ന ആൾക്കാർക്കുള്ള സംഭവമുണ്ട്. ഒരുപാട് എല്ലാ ബ്രാൻഡുകളുടെയും ടാഗുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അത് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ടാഗുകൾ തന്നെയാണ് കാണുമ്പോൾ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ടാഗുകൾ തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇതൊക്കെ നമ്മുടെ പ്രൈസിംഗ് ഇത് നമ്മുടെ മോട്ടോർ സ്പോർട്ടിന്റെ റേസിംഗിന് കിട്ടിയിട്ടുള്ള മഹേഷേട്ടന് കിട്ടിയിട്ടുള്ള ഒരു മഹേഷ് വിഎം, അവർക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് ട്രോഫികളും കാര്യങ്ങളൊക്കെ.
പിന്നെ അത്യാവശ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാ ഷോപ്പിൻ്റെതായിട്ടുള്ള കുറച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവരെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മുടെ ബാൻഡോസിൻ്റെ നല്ല പ്രത്യേകത എന്ന് വെച്ചാൽ തൃശ്ശൂരുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അത്യാവശ്യം ഇപ്പോൾ കേരളത്തിൽ എല്ലാവർക്കും അറിയാം ബാൻഡോസിൻ്റെ ഷോപ്പിനെ കുറിച്ചിട്ടൊക്കെ. അപ്പോൾ ഇതിലൊരു മെയിനുള്ള കാര്യം പറഞ്ഞാൽ ഇവർ മോട്ടോർ സ്പോർട്സിനെ കുറച്ചുകൊണ്ട് സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള കുറേ ഇവൻറ്റ്സുകളും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇവർ ഓർഗനൈസ് ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നൊക്കെ ഉണ്ട്, സംഘടിപ്പിച്ചിട്ട് കുറേ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വണ്ടികളായിട്ട് ബന്ധപ്പെട്ടത്, അതായത് നമ്മുടെ ബൈക്കിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഡീൽ ചെയ്യുന്ന ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇവർ ചെയ്യുന്നുണ്ട് ഓരോ കമ്പനിക്കും. ഇപ്പോൾ നമ്മൾ വന്നിട്ട് പറയുകയാണ്, ഇപ്പോൾ ഒരു സാധനം അങ്ങനെ വേണമെന്ന് പറയുകയാണെങ്കിൽ അവർ തന്നെ ചിലപ്പോൾ കസ്റ്റമൈസ് ചെയ്ത് തരാനും അല്ലെങ്കിൽ അവർ അന്വേഷിച്ച് അത് കണ്ടെത്തി നമുക്ക് തരാനൊക്കെ ഉള്ള ഒരു കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കൊറോണ സമയത്തൊക്കെ എങ്ങനെയാണ് ശരിക്കും ബിസിനസ്? കൊറോണ ടൈമിലൊക്കെ നമുക്ക് ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല, ഇതിനു മുമ്പ് ഒരു വീക്കിലി ഒരു 3 times ഒക്കെ ഷോപ്പ് തുറന്നിരുന്നുള്ളൂ. നമുക്ക് ഇൻസ്റ്റാഗ്രാം ഏതാ ഇൻസ്റ്റാഗ്രാം ഐഡി വരുന്നത്? ഓൺലൈൻ ഷോ വരുന്നു. അത് നമുക്ക് വേറെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഓൺലൈൻ വാട്സപ്പ് ഒക്കെ ഡീൽ ചെയ്യേണ്ട വേറെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അത് ഇവിടെ അല്ല, കുറച്ച് ഡെലിവറി ഉണ്ട്, ഓൾ ഓവർ ഇന്ത്യ നമുക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ പ്രൊഡക്റ്റുകളും നമുക്ക് ഇവിടെ ഉള്ള എല്ലാ പ്രൊഡക്റ്റുകളും ഓൺലൈനും അവൈലബിൾ ആയിരിക്കും. കുറെ ഒക്കെ പ്രൊഡക്ട്സ് നമുക്ക് ഇവിടെ ഇല്ല, വേറെ ഗോഡൌൺ വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞ സ്ഥാപനം ഉണ്ട്, അവിടെ നിന്നാണ് ഡിസ്പാച്ചും കാര്യങ്ങളൊക്കെ. ഷോപ്പിലേക്ക് വരണം നിർബന്ധമില്ല, നിങ്ങൾക്ക് ഡിസ്പ്ലേ അങ്ങനെ ലൈവായിട്ട് കാണാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോപ്പിലേക്ക് വരാം. പക്ഷെ ഇവിടെ ഷോപ്പിൽ വന്നില്ലെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും കൂടി ഉണ്ട്. നമുക്ക് ഓൾ ഓവർ ഇന്ത്യ എത്ര ദിവസം പിടിക്കും ഡെലിവറി ഒക്കെ ചെയ്യാനായിട്ട്? സ്ഥലത്തിനനുസരിച്ചിരിക്കും, അടുത്തേക്ക് ഒരു എറണാകുളം അതൊക്കെയാണെങ്കിൽ വിത്തിൻ വൺ ഡേ നമുക്ക് ചെയ്യാം പറ്റും. മറ്റേതൊക്കെ ആകുമ്പോൾ പിന്നെ കൊറിയർ സർവീസിൻ്റെ അനുസരിച്ച്, അതെ, ദൂരത്തിനനുസരിച്ച് ആ ടൈമിംഗ് മേടിക്കും. അത് വേറെ എക്സ്ട്രാ കോസ്റ്റ് മേടിക്കുന്നുണ്ടോ? ആ, ഷിപ്പിംഗ് ചാർജ് അതിൻ്റെ ഒരു ചെറിയൊരു എമൗണ്ട് വരും. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്റ്റും നമ്മൾ കയറ്റി കൊടുക്കും അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഫിറ്റിംഗ്സിന്റെ കാര്യം മാത്രം നോക്കിയാൽ. ഇവിടെ ചെറിയൊരു ബാഗ്, ട്രിപ്പ് മെഷീന്റെ ഒരു ബാഗാണ്, ബൈക്കിലേക്കുന്ന ഒരു ബാഗാണ്, ലെതറിന്റെ ഒരു ബാഗ്. ലേഡീസിന്റെ അല്ല, നോർമൽ ബൈക്കിൽ വയ്ക്കുന്ന ബാഗാണ്. എവിടെ വയ്ക്കും അത്? നമ്മുടെ ബൈക്കിന്റെ സൈഡിൽ നോർമൽ ബാഗ് വയ്ക്കും സ്ഥലം. സാരി ഗാർഡനെ എടുത്ത് ഒരു വിൻ്റെ ജാവ അങ്ങനെയുള്ള പണിക്കുള്ള കൂടുതൽ ചെയ്യാറ്. റെഡ്ബുള്ളിന്റെ 4 models ഉണ്ട് ഇപ്പൊ. സംഭവം സാറായിരുന്നത്. അപ്പോ ആർക്കെങ്കിലും ഇനി കൂടുതലായിട്ട് ഈ ഷോറൂമിന്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നോക്കി കഴിഞ്ഞാലും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ വെബ്സൈറ്റിലൊക്കെ നോക്കി കഴിഞ്ഞാലും കാണാവുന്നതാണ്. ഫേസ്ബുക്കിലും ഉണ്ട്, നമ്മുടെ പേജിലും ഉണ്ടല്ലോ. ഫേസ്ബുക്കിലും സ്റ്റോർ ഉണ്ടോ? നമുക്ക് സ്റ്റോർ അല്ല, അതിന്റെ കാര്യങ്ങളൊക്കെ കാണാനും അതിന് പോസ്റ്റ് ഡയറക്റ്റ് ഉണ്ടാവില്ല, ആക്റ്റീവായിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ബാൻഡോസ് പിറ്റ്സ്റ്റോപ്പിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള വെറൈറ്റി കളക്ഷൻസും അതുപോലെ തന്നെ ഒരുപാട് എന്താ പറയുക ആക്സറീസ് തന്നെ നമുക്ക് ആവശ്യമുള്ള ഓൾമോസ്റ്റ് ഒരു വണ്ടി മേടിച്ച് മോഡിഫിക്കേഷൻ അല്ല, ശരിക്കും ആക്സറീസ് എന്ന് പറയാം. അതായത് വണ്ടിക്ക് വേണ്ട ഗാർഡുകൾ കാര്യങ്ങൾ അങ്ങനെയുള്ള കുറേ ആക്സറീസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ വരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തൃശ്ശൂർ പൂമ്പുന്നതാണ് ഉള്ളത്. ഇവിടെ നിങ്ങളുടെ ഓപ്പണിംഗ് ടൈം ഒക്കെ എങ്ങനെയാണ്? അപ്പോൾ കാലത്ത് 9 തൊട്ട് ഒരു രാത്രി 7 വരെ നമുക്ക് ഇവിടെ അവൈലബിൾ, സർവീസും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സാധനം പർച്ചേസ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ കാലത്ത് വരിക, മീൻസ് എന്തെങ്കിലും ഫിറ്റിംഗ്സ് ഒക്കെ ആവശ്യമുള്ള പ്രോഡക്റ്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ കാലത്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ സാധനം പർച്ചേസ് ചെയ്ത് വിത്തിൻ വൺ ഡേയിൽ നിങ്ങൾക്ക് അത് ഫിറ്റ് ചെയ്ത് വണ്ടിയിൽ ഫിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഈവനിങ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് വീട്ടിലേക്ക് തിരിച്ച് പോകാം. നിങ്ങൾക്ക് പ്രൊഡക്റ്റ് മാത്രം മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്തും വരാം. പക്ഷേ നിങ്ങൾ ഫിറ്റിംഗ്സ് ഒക്കെ ആവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ കാലത്ത് തന്നെ വരാൻ ശ്രദ്ധിക്കുക, കാരണം വൺ ഡേയിൽ നിങ്ങൾക്ക് വേണമെന്ന് അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വണ്ടി വെച്ച് പോകേണ്ടി വരും. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വണ്ടി മേടിച്ച് പുതിയൊരു വണ്ടി മേടിച്ച് ഇവിടെ വണ്ടി വെച്ച് പോകാന്ന് പറയുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ നിങ്ങൾ കാലത്ത് വരികയാണെങ്കിലും പരമാവധി അവർ സ്പീഡാക്കിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തുതരും. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയൊരു സർവീസ് സ്റ്റേഷൻ കൂടി ഉണ്ട്, അതും കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിനുശേഷം നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ ഒരു സർവീസ് സെൻ്ററിലേക്ക് പോവാണ്. ഈ സൈഡിൽ തന്നെ, അതായത് ഷോറൂമിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് നമുക്കിവിടെ സർവീസ് സെൻറ്റർ വരുന്നത്. സർവീസ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ നോർമൽ വർക്ക്ഷോപ്പുകളുടെ പോലെയല്ല, ഇവർ ഇവരുടെ തന്നെ എക്സർവീസും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാനായിട്ടുള്ളൊരു സർവീസ് സെൻറ്റർ അത്രയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ അവർ ചെയ്തുതരും, ഇവിടെ ഓയിൽസും കാര്യങ്ങളൊക്കെ സൈഡ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ അവർ ചെയ്തുതരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ കാണുന്നത് ഇപ്പോൾ ഈ നമ്മുടെ സർവീസ് സെൻറ്ററിലേക്ക് പോകുന്ന വഴിക്കായിട്ട് ഇവർ നമ്മുടെ ക്രാഷ് ഗാർഡുകളുടെ ഒക്കെ ഒരു ഡിസ്പ്ലേ അവിടെ വെച്ചിട്ടുണ്ട്. വളരെ രസമായിട്ടുള്ള കുറേ ക്രാഷ് ഗാർഡുകളും, നമുക്ക് ഏത് വണ്ടിക്ക് അനുയോജ്യമായിട്ടുള്ള ക്രാഷ് ഗാർഡുകളും അതുപോലെ തന്നെ
അലോയ് വീൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്പ്ലേക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഡിസ്പ്ലേ കണ്ടിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ക്രാഷ് കാർഡുകളൊക്കെ മേടിക്കാം. ഓരോ വണ്ടിക്കും ഓരോ വ്യത്യസ്തമായുള്ള ക്രാഷ് കാർഡുകളാണ്. ഇതൊക്കെ എത്രയാണ് റേറ്റ് വരുന്ന ക്രാഷ് കാർഡൊക്കെ? സ്റ്റാർട്ടിംഗ് ഉണ്ട്, ക്രാഷ് കാർഡ് സ്റ്റാർട്ടിംഗ്. ഓരോ വണ്ടിക്ക് അനുസരിച്ച് പിന്നെ മാറുമായിരിക്കും. അതെ അതെ. പിന്നെ ക്വാളിറ്റിക്ക് അനുസരിച്ച് വ്യത്യാസം, ക്വാളിറ്റിക്ക് സ്റ്റീലില് വരുന്നുണ്ട്, എം എസ് വരുന്നുണ്ട്. അതൊക്കെയാണ് ചെയ്യുന്നത്. ശരിക്കും ഇത് ജെ ബി റേസിംഗ് ഉണ്ട്, ലെഗൻഡറി ബ്രാൻഡുകളെ കൂടുതലും ചെയ്യണം. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതാണ് ഒരു സൈഡിലോട്ട് കൊടുത്തിട്ടുള്ളത്. അത് നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വർക്ക്ഷോപ്പിലേക്ക് പോകുന്ന ഫീൽ ഒന്നും അല്ല, വളരെ രസമായിട്ടുള്ളൊരു രീതിയിൽ തന്നെ അവർ എക്സ്റ്റീരിയർ ഒക്കെ ചെയ്തിട്ടുണ്ട്, ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ടയേഴ്സിൻ്റെയും ഒരു വലിയ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. സാധാരണ നമുക്ക് ടയർ ഷോപ്പിലൊക്കെ പോയി കാണാവുന്ന രീതിയിലുള്ള കുറെ ടയറിന്റെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതിപ്പോ നമുക്ക് എല്ലാ വണ്ടികളൊക്കെ ഇതുണ്ടോ? ടയേഴ്സും ഒരുവിധം എല്ലാ ബൈക്കിന് വരുന്നുണ്ട്. ബുള്ളറ്റിന്റെ ഉണ്ട്, പിന്നെ നോർമൽ നമുക്ക് R15 ഡ്യൂക്ക് അങ്ങനെയുള്ള വണ്ടികളുടെ ഉണ്ട്. എല്ലാ സൈസിലും നമുക്ക് ടയേഴ്സ് വരുന്നുണ്ട്. ഇതൊക്കെ MRP തന്നെയാണോ അതോ? MRF ഉണ്ട്, CAT, ടിംസൺ, അപ്പോളോ ആ ഒരു ബ്രാൻഡിന്റെ ഒക്കെ വരുന്നത്. പ്രൈസിംഗ് ഒക്കെ എങ്ങനെയാ വരുന്നത്? പ്രൈസിംഗ് MRP തന്നെയായിരിക്കും അല്ലേ? MRP തന്നെയായിരിക്കും. ഇവിടെ നമുക്ക് ഇട്ട് കൊടുക്കും അതോ? ടയർ ചേഞ്ച് നമുക്ക് ചെയ്തുകൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടെ ടയറിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള കളക്ഷൻസ് ഇവിടെ ടയേഴ്സിന് അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഹാർലി അങ്ങനെയുള്ള വണ്ടികൾക്കൊക്കെ ഉണ്ടാവുന്നതുകൊണ്ടല്ലേ. ഹാർലിക്കെല്ലാ മോഡൽ ഇപ്പോൾ എല്ലാ ആക്സറീസും തന്നെ നമുക്ക് ഹൈ എൻഡ് വണ്ടികൾക്കുള്ള ആക്സറീസ് നമുക്ക് ഇവിടെ അവൈലബിൾ അല്ലേ? ഒരുവിധം ആക്സറീസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ മിഷലിൻ്റെ റോഡ് സൈഡ് എന്ന് പറഞ്ഞ ടയറൊക്കെ ഒരു 15-18 ഒക്കെ വരുന്ന ടയറാ, 160 സൈസിൽ വരുന്ന ടയറാ. നോർമൽ സൂപ്പർ ബൈക്സിനൊക്കെ വരുന്ന ഒരു സൈസാണ് അത് വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്കിനി സർവീസ് സെന്ററിലേക്ക് പോവാം. അപ്പോൾ സർവീസ് സെന്ററിലേക്ക് പോകുന്ന വഴിയിലെ കണ്ട അവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഒരു നല്ല രസമായിട്ടുള്ള ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെ ആക്സറീസ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്, ക്രാഷ് കാർഡുകൾ തന്നെ അവിടെ വെച്ചിട്ടുണ്ട്, ഫാനുണ്ട്, നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും കൂടി ഉണ്ട്. ഒരു കസ്റ്റമർ എന്താ പറയുക, ഹോസ്പിറ്റാലിറ്റി എന്നുള്ള രീതിയിൽ തന്നെ എല്ലാ കാര്യവും നല്ല വൃത്തിയായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ വെയിറ്റിംഗ് ഏരിയയിൽ തന്നെ നമുക്ക് കുറച്ച് ഒരു ഡ്രിങ്കിങ് വാട്ടറിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്, നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒന്നാണ് നമ്മുടെ ആക്സറീസിൻ്റെ ഫിറ്റിങ്സ് ചെയ്യുന്ന വഴി. ഇവിടെ നോ അഡ്മിഷനൊക്കെ വെച്ചിട്ടുണ്ട്, ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഒരു കൊണ്ടുപോയിട്ട് സർവീസ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ആക്സറീസിൻ്റെ ഫിറ്റിങ്സിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഒരു വലിയൊരു ഏരിയ തന്നെയാണ് ഇവിടെ ഉള്ളത്. ആക്ച്വലി ഏകദേശം ഒരു 10-12 വണ്ടി അറ്റ് എ ടൈം നമുക്ക് ഇവിടെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. ഓരോ വണ്ടികളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനുള്ളിലും ഈ പറഞ്ഞ പോലെ കുറച്ച് ടയേഴ്സും കുറച്ച് ആക്സറീസൊക്കെ ഇതിനുള്ളിൽ അവർ വെച്ചിട്ടുണ്ട്. നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ തന്നെ ഇവിടെ ഉള്ളത്. വളരെ സൂക്ഷ്മതയോടെ വളരെ വൃത്തിയായിട്ട് തന്നെ ആക്സറീസും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുന്നതാണ്. ഒരുപാട് ആൾക്കാർ റിവ്യൂസ് ഉള്ളതാണ് ഓൾറെഡി ബാൻഡോസിനെ കുറിച്ചിട്ട്. നല്ല രീതിയിൽ തന്നെ ആക്സറീസും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാർ നല്ല രീതിയിൽ അവർ അറിയപ്പെടുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ സർവീസ് സെൻ്ററിൽ നമ്മുടെ ആക്സറീസ് ഫിറ്റ്മെൻറ്റ് ചെയ്യുന്ന ഏരിയയിൽ വന്നപ്പോഴാണ് നമ്മുടെ അഭിബ്രോനെ കണ്ടത്. അഭിബ്രോനെ ചിലപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ വണ്ടികളുമായിട്ട് അതായത് ബൈക്കുകളുമായിട്ടുള്ള റേസിംഗ് ബ്രാൻഡൊക്കെയുള്ള ആൾക്കാർക്ക് അറിയായിരിക്കും. അപ്പോൾ ഒന്ന് ഫേസ് ഇതാക്കി. ഓക്കെ, ഇതാണ് നമ്മുടെ അഭിബ്രോ, ചിന്നമുത്ത് ബ്രോ. നമ്മുടെ റേസ് ട്രാക്കിലൊക്കെ അത്യാവശ്യം രീതിയിലൊക്കെ റേസ് ഒക്കെ ചെയ്യുന്ന ആളാണ്, മോട്ടോർ ക്രോസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ബ്രോ ഇവിടെ ഉണ്ട്, ആക്ച്വലി ഇവിടുത്തെ ഇൻചാർജ് ആണല്ലോ. അത് ഇൻചാർജ്. ഇവിടെ നമുക്ക് അറ്റ് എ ടൈം എത്ര വണ്ടിയാണ് നമുക്ക് ചെയ്യാൻ പറ്റും? നമുക്ക് ഇവിടെ 12 ബൈക്കോളം നമുക്ക് ഇവിടെ അറ്റ് എ ടൈം വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ലക്ഷറി വണ്ടികളാണെങ്കിലും റോയൽ, അതെ അതെ, പ്രീമിയം ബൈക്സും എല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ അതിൽ നമുക്ക് ഇവിടെ ടൂൾസ് ഒക്കെ എങ്ങനെയാണ്? അതെ, പ്രീമിയം ബൈക്കിൻസ് ഉള്ള ടൂൾസിൽ വരെ നമുക്ക് അതിന് വേണ്ടിയുള്ള ടൂൾസിൽ മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് വയറിംഗും പ്ലസ് ആക്സറി സെറ്റിംഗ് നമ്മുടെ ഷോപ്പിൽ നിന്നുള്ള ആക്സറീസ് നമ്മൾ ഫിറ്റ്മെന്റ് കൊടുക്കും. നമുക്ക് ജനറൽ സർവീസ് അങ്ങനെ പരിപാടി ഓൺലി നമ്മുടെ ഷോപ്പിൽ നിന്ന് ആക്സറീസ് നമ്മളോട് ഫിറ്റ്മെന്റ് കൊടുക്കും. ഓക്കെ. എന്നാലും നല്ല രീതിയിൽ പോകുന്നുണ്ടല്ലേ. കൊറോണ എങ്ങനെയുണ്ടായിരുന്നു? കൊറോണയ്ക്ക് ബാധിച്ചുണ്ട്. അപ്പൊ നിങ്ങള് ഇപ്പൊ ഇവിടുത്തെ ഓൾ ഇൻ ഓൾ ആയിട്ട് വർക്ക് ചെയ്യാം, അപ്പൊ റേസ് ഒക്കെ എങ്ങനെ ഓടിക്കാൻ സമയം കിട്ടും? ആ അതെ അതെ, നമുക്ക് ഇവിടെ അതിന് വേണ്ടിട്ട് നമ്മള് വർക്ക് ഇത് ചെയ്യാൻ പോവാണ്, പ്രാക്ടീസ് ചെയ്യാൻ പോകാനുള്ളൊക്കെ സമയം നമുക്ക് കമ്പനി ചെയ്ത് തരുന്നുണ്ട്. ജനൻ സാർ ഓടിക്കുന്നത് പ്രീമിയം മോട്ടോർസ് പോലത്തെ വണ്ടികളാണ്, നമ്മൾ ഓടിക്കുന്നത് ഇന്ത്യൻ ബൈക്സ് ആണ്. അതെ, ഫോറിൻ ബൈക്സ് ആണ് അവർ ഓടിക്കുന്നത്, നമ്മൾ ഓടിക്കുന്നത് ഇന്ത്യൻ ബൈക്സ് ആണ്. അപ്പൊ അറിയാം, നമ്മളോട് ഓടിക്കുമ്പോ റേസുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴൊക്കെ മുന്നുകൂട്ടി തന്നെ ആ ലെജൻഡ് റൈഡറാണ്, കാരനാണ്. അപ്പൊ അതുകൊണ്ട് ആളൊക്കെ അറിയാം, പരിചയമുണ്ട്, ചെറുപ്പം മുതലേ കാണുന്നതാണ്. അപ്പൊ അങ്ങനെ, അപ്പൊ ശരി, താങ്ക് യു, ശരി, കാണാം. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് നമ്മുടെ ബാൻഡോസിന്റെ കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി ഞാൻ എന്റെ വർക്ക്ഷോപ്പ് കാണിച്ചുതരാം. നല്ല രസമായിട്ടാണ്. ഇപ്പൊ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ സാധാരണ ഒരു വർക്ക്ഷോപ്പിൽ പോണ പോലെ അല്ല, നല്ല ഇന്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും വർക്ക് ഏരിയ ഒക്കെ ആണെങ്കിലും നമ്മളെ ക്ലീൻ ആയിട്ട് നമ്മളെ രസമായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ടെന്ന് ഒരു കാര്യം, നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി എന്തുകൊണ്ടും ധൈര്യമായിട്ട് തന്നെ നമുക്കിവിടെ കൊടുത്ത് ഏൽപ്പിച്ചിട്ട് പോവാം. ഓരോ വണ്ടികളെ കൂടെ കയറ്റുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വണ്ടികൾ വർക്ക് ചെയ്യുന്ന വണ്ടികൾ ഏതൊക്കെയാണ്?
ഇല്ല, ഒരുവിധം എല്ലാപ്പെട്ട വണ്ടികളും നമ്മൾ വരുന്നുണ്ട്. അല്ലാണ്ട് ഓൾറെഡി എല്ലാ വണ്ടികൾക്കുള്ള ആക്സസറീസും നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വർക്ക്ഷോപ്പ് കണ്ടിട്ട് അല്ലെങ്കിൽ ഡെലിവറി ചെയ്തിട്ട് നേരെ വരികയാണോ അതോ? അതെ, അല്ല ഡെലിവറി ചെയ്തിട്ടും വരുന്ന വണ്ടികളുണ്ട്. ക്രാഷ് ഗാർഡുകൾ ഒക്കെ സെറ്റ് ചെയ്യാനായിട്ടും അങ്ങനെ കാര്യങ്ങളൊക്കെ വരാനുണ്ട്. ബാൻഡോസിൽ വർക്ക് ചെയ്തിട്ട് ഒരു വണ്ടിയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 10-30,000 രൂപയ്ക്ക് വർക്ക് ചെയ്തിട്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട് അവര്. അപ്പോ ഇതിൽ എന്തൊക്കെ വർക്ക് നമ്മൾ ചെയ്തിട്ടുള്ള? ഇത് നമ്മള് ബെൽറ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ക്രാഷ് ഗാർഡ് നമ്മൾ ചെയിൻ ഡ്രൈവിന്ന് ബെൽറ്റ് ഡ്രൈവ് ചെയിൻ ഡ്രൈവിന്ന് നമ്മൾ നേരെ ബെൽറ്റ് ഡ്രൈവിലേക്ക് ചെയ്ഞ്ച് ചെയ്തു. പിന്നെ ക്രാഷ് ഗാർഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ക്രാഷ് ഗാർഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ എഞ്ചിൻ ഗാർഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ സീറ്റ് നമ്മൾ ചെയ്ഞ്ച് ചെയ്തിട്ടുള്ളതാണ്. ഈ സീറ്റ് നിങ്ങൾ ഇവിടെ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട്? ഇതിപ്പോ ഏകദേശം 30,000 രൂപ വർക്ക് അല്ലേ? ഓൾമോസ്റ്റ് ഒരു 30,000 രൂപ വർക്ക് ഉണ്ട്. ഇതിലിവിടെ വേറെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഒരു രണ്ട് കാറൊക്കെ ഇപ്പൊ ആരെയൊക്കെ കാറിൽ വരാണെങ്കിൽ രണ്ട് കാറെ കൂടെ പാർക്ക് ചെയ്യുക, അതുപോലെ തന്നെ ബൈക്കുകളൊക്കെ ഇഷ്ടം പോലെ പാർക്ക് ചെയ്യുന്ന സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊരു നല്ലൊരു ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ട് തന്നെ അവർ വന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ബാൻഡോ ഷോപ്പിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അതായത് നല്ല ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് എന്താ പറയുക ആക്സറീസ് ആൻഡ് ഹെൽമെറ്റ് ഷോറൂം തന്നെ പറയാം. ബൈക്കേഴ്സിന് വേണ്ട എല്ലാവിധ ആക്സറീസും നമുക്ക് ഈ ഷോപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഇവരുടെ വെബ്സൈറ്റിലൊക്കെ വഴിയായിട്ട് നിങ്ങൾക്ക് നേരിട്ട് ഷോപ്പിൽ വന്നില്ലെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഓപ്ഷൻസ് നിങ്ങൾക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൾ ഓവർ ഇന്ത്യ ഒരു പാക്കേജ് അയക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പേടിക്കേണ്ട ഏത് സ്ഥലത്തുനിന്നാണെങ്കിലും നിങ്ങൾക്ക് ഡെലിവറിയും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെ നമുക്ക് പറയാനായിട്ടുള്ള. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചൊക്കെ മാറ്റങ്ങൾ വരുത്താനും സാധിക്കും. പിന്നെ നേരത്തെ പറഞ്ഞിരുന്നു ഇതൊരു സീരിയസ് ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 4-5 ഷോറൂമുകൾ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഉൾപ്പെടുത്താൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്തൊരു 3-4 വീഡിയോ നമ്മൾ ഇങ്ങനെ ഒരു ആക്സറി ഷോറൂമിനെ ബേസ് ചെയ്ത് തന്നെയാണ് വരാൻ പോകുന്നത്. തൃശ്ശൂരുള്ള കുറച്ച് ആക്സറി ഷോറൂമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ബൈ.